ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. നമ്മോട് കൂടെയുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യം തിരിച്ചറിയുവാൻ ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 46. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. ജലം പതഞ്ഞുയർന്നിരുമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകുണ്ടാലും നാം ഭയപ്പെടുകയില്ല. ദൈവത്തിൻ്റെ നഗരത്തെ, അത്യുന്നതിൻ്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു. അതിന് ഇളക്കം തട്ടുകയില്ല. അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും. ജനതകൾ ക്രോധാവിഷ്ടരാകുന്നു, രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു. അവിടുന്ന് ശബ്ദമുയർത്തുമ്പോൾ ഭൂമി ഉരുകിപ്പോകുന്നു. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. വരുവീൻ, കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവീൻ. അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവീൻ. അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധം ഇല്ലാതാക്കുന്നു. അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു. രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്, ഞാൻ ഭൂമിയിൽ ഉന്നതനാണ്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഇപ്പോഴത്തെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളോട് ഓരോരുത്തരോടും കരുണ തോന്നി ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കുവാൻ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വേഗം വരണമേ. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ അഭയവും ഞങ്ങളുടെ ശക്തിയും. അങ്ങാണ് ഞങ്ങളുടെ പരിപാലകൻ, ഞങ്ങളുടെ രക്ഷകൻ. ദൈവമേ, ഞങ്ങളുടെ സുനിശ്ചിതമായ തുണയും സഹായവും അവിടുന്നാണ്. കർത്താവായ ദൈവമേ, ഇന്ന് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ആരും സഹായിക്കാനില്ലാത്തപ്പോൾ, ആരും ഞങ്ങൾക്ക് തുണയില്ലാത്തപ്പോൾ അങ്ങയുടെ ശക്തമായ സാന്നിധ്യവും അനുഗ്രഹവും സഹായവും ഞങ്ങൾക്ക് ഓരോ നിമിഷവും ലഭിക്കുന്നതിനാൽ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഇന്നോളം ഞങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ വ്യക്തികളിലേക്ക്, ലോകത്തിലേക്ക്, സമൂഹത്തിലേക്ക്, കുടുംബാംഗങ്ങളിലേക്ക് നോക്കി, ഞങ്ങളിലേക്ക് തന്നെ നോക്കി ഞങ്ങൾ ആകുലപ്പെട്ടിരുന്നപ്പോൾ കർത്താവേ, ഞങ്ങൾ മറന്നുപോയത് അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യമാണ്. ശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾ പലപ്പോഴും മറന്നുപോയി. ദൈവമേ, ഞങ്ങൾക്ക് മാപ്പ് നൽകി. അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളോടൊപ്പമുണ്ട് എന്ന വിശ്വാസം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. ഏതവസരത്തിലും അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് ലഭിക്കും എന്ന വിശ്വാസം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. അങ്ങ് ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന വിശ്വാസം ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക എന്നരുളി ചെയ്ത ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ നേരിടുന്ന ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ശാന്തതയോടെ, സമാധാനത്തോടെ മുന്നേറുവാൻ, ജീവിക്കുവാൻ, പുതിയ പ്രത്യാശയോടെ ജീവിക്കുവാൻ അങ്ങയുടെ ശാന്തതയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ. ഏത് വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും നേരിടുവാനും അതിനെ പരാജയപ്പെടുത്തുവാനും കർത്താവേ, അങ്ങയുടെ സമാധാനത്താൽ, അങ്ങയുടെ ശാന്തമായ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ശക്തിയും ഞങ്ങളുടെ തുണയുമാണ്. അങ്ങ് ഞങ്ങളുടെ സഹായവും ഞങ്ങളുടെ സംരക്ഷണവുമാണ്. അങ്ങ് ഞങ്ങളുടെ പരിപാലകനും ഞങ്ങളുടെ ശക്തി ദുർഗവുമാണ് എന്ന് തിരിച്ചറിവ്
ഇപ്പോഴും എപ്പോഴും ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ സഹോദരങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണയായിരിക്കണമേ. ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഇപ്പോൾ തന്നെ സഹായമയക്കണമേ. ഞങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും അവിടുന്ന് മാനിക്കണമേ. കർത്താവേ, ശരീരത്തിന് ആരോഗ്യം തരണമേ, മനസ്സിന് സന്തോഷം തരണമേ, ഹൃദയത്തിന് സൗഖ്യം തരണമേ. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ അവിടുന്ന് പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം സുസ്ഥാപിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം സ്ഥാപിക്കണമേ. ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ വിജയം തരണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രതിസന്ധികളിൽ വലിയ അത്ഭുതവും വിജയവും ഞങ്ങൾക്ക് കാണുവാൻ, ദൈവമഹത്വം ഞങ്ങൾക്ക് കാണുവാൻ അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് ഇടപെട്ട് അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളെ മനസ്സിലാക്കി തരുന്ന, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന, ഞങ്ങളുടെ ഹൃദയത്തിൽ ശാന്തത തരുന്ന, സമാധാനം തരുന്ന ദൈവമേ, അങ്ങയ്ക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നിന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യം സഹായവും ഇന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.